ഇസ്രായേൽ അടക്കമുള്ള ലോകശക്തികൾ ഇന്ത്യ ഒരു വിശ്വഗുരുവാണെന്നും വിശ്വനേതാവാണെന്നും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇസ്രായേലിന് പിന്നാലെ ഇന്ത്യ വിശ്വഗുരുവാണെന്ന് വാനോളം പുകഴ്ത്തി ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രി എമൻ ദസ്പറോവയും രംഗത്ത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും യുദ്ധത്തിൽ തകർന്ന ഞങ്ങളുടെ നാടിന് ഇവിടെ നിന്നും കൂടുതൽ പിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എമിൻ ഡെസ്പറോവ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ചേർന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രശംസ. G20 പരിപാടികളിലേക്കും പ്രധാന ഉച്ചകോടികളിലേക്കും ഉക്രൈൻ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചുകൊണ്ട് യുദ്ധത്തിൽ തകർന്ന ഉക്രൈൻ പ്രതിസന്ധി ഉയർത്തിക്കാട്ടാൻ G20 അധ്യക്ഷസ്ഥാനം ഉപയോഗിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യാൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സന്തോഷവാനാണെന്നും ദസ്പറോവ് പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിക്കുള്ള സെലൻസ്കിയുടെ കത്തുമായിട്ടാണ് 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി എമിൻ ദസ്പറോവ എത്തിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മീനാക്ഷി ലേഖി മുഖേനയാണ് കത്ത് കൈമാറിയത്. കൂടുതൽ മരുന്നുകളും അവശ്യവസ്തുക്കളും നൽകണമെന്നും യുദ്ധാനന്തരം തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറാകണമെന്നും സെലൻസ്കി കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ഇന്ത്യ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് വിശ്വസിക്കുന്നതായും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും ദസ്പറോവ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കീവിലേക്ക് സന്ദർശിക്കാനും ക്ഷണിച്ചിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയുമായി രാജ്യത്തു നിന്നുള്ള പല പ്രമുഖരും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അദാനി മോദിയുടെ ചങ്ങാതി മുതലാളിയല്ലെന്ന സൂചന നൽകി പ്രമുഖ ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. മോദിയുടെ പരിശ്രമങ്ങളെ അഭിനന്ദിച്ചും ശേഖർ ഗുപ്ത നിലപാട് വ്യക്തമാക്കി. ഇന്ത്യക്ക് ഇപ്പോഴും അഭിമാനിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിലില്ലെന്നും യോഗ, ആത്മീയത, ആയുർവേദ, IITയിൽ നിന്നും IIMൽ നിന്നുമുള്ള എഞ്ചിനീയറിംഗിലും മാത്തമാറ്റിക്സിലുമുള്ള മിടുക്കന്മാർ ഇതെല്ലാം ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയുടേതായ ഉൽപ്പന്നം ലോകം കീഴടക്കാൻ അതിനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയെന്നും ശേഖർ ഗുപ്ത പറഞ്ഞിരുന്നു. കോൺഗ്രസ് ഉപയോഗിക്കുന്ന ചങ്ങാത്ത മുതലാളിത്തം എന്ന പദം വിയോജിപ്പുണ്ടാക്കുന്ന ഒരു വാക്കാണ്. ചങ്ങാത്ത മുതലാളിത്തം പലപ്പോഴും നല്ലതാണ്. ഇതേക്കുറിച്ച് ഇപ്പോൾ ലോകമെങ്ങും സജീവ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ശേഖർ ഗുപ്ത പറയുന്നു. ചങ്ങാതി മുതലാളിത്തമാണ് ഇന്ത്യയുടെന്നും നരേന്ദ്രമോദി ചങ്ങാതി മുതലാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നുമുള്ള കോൺഗ്രസിന്റെ വിമർശനത്തിന് അടിയാണ് ശേഖർ ഗുപ്തയുടെ നിരീക്ഷണം. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.